ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് നിങ്ങൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്ന കോൺസെപ്റ്റ് ആണ് പ്രൈം ആൻഡ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. അപ്പൊ ഈ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്തും ഈ പ്രൈം നമ്പേഴ്സ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എൽസിഎം എച്ച്സിഎഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൈം നമ്പേഴ്സ് ആവശ്യമാണ്. ഇനി സ്ക്വയറും സ്ക്വയർ റൂട്ടും ചെയ്യുന്ന സമയത്ത് അപ്പൊ പല കാര്യങ്ങളും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രൈം നമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ആദ്യം പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ പലതും കണ്ടുപിടിക്കുന്നത്. അപ്പൊ പ്രൈം നമ്പേഴ്സ് എന്നുള്ള കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രൈം നമ്പേഴ്സ് എന്താണ്, എങ്ങനെയാണ് നമ്മൾ എല്ലാ പ്രൈം നമ്പേഴ്സിനെയും കണ്ടുപിടിക്കുന്നത്. പ്രൈം നമ്പേഴ്സിനൊക്കെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മെത്തേഡ് ഉണ്ട്, സീവ് ഓഫ് ഇറാട്ടോസ്റ്റീൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് രണ്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് പ്രൈം നമ്പേഴ്സ്, സീവ് ഓഫ് ഇറാട്ടോസ്റ്റീൻസ് മെത്തേഡ് വെച്ച് എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എല്ലാ പ്രൈം നമ്പേഴ്സിനെയും കണ്ടുപിടിക്കാൻ പറ്റും, ലിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ എൽസിഎം എച്ച്സിഎഫ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എൽസിഎം എച്ച്സിഎഫിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ എൽസിഎം എച്ച്സിഎഫ് പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പൊ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് അറിയണമെങ്കിൽ ആദ്യം പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് അറിയണം, എങ്ങനെയാണ് പ്രൈം നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയണം. അപ്പൊ നമുക്ക് ഇന്ന് പ്രൈം നമ്പേഴ്സും എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയില് പ്രൈം ഫാക്ടറൈസേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഫാക്ടേഴ്സും മൾട്ടിപ്പിൾസും എന്താണെന്നുള്ള വീഡിയോ ഇതിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ കാണും. ഇന്ന് നമുക്ക് പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് പഠിക്കാം. അപ്പൊ എൽസിഎം പഠിക്കുകയാണെങ്കിലും സ്ക്വയർ റൂൾസ് പഠിക്കുകയാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമാണ് പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പൊ പ്രൈം നമ്പേഴ്സ് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രൈം നമ്പേഴ്സിന് ആകെ രണ്ട് ഫാക്ടേഴ്സേ ഉണ്ടാവുള്ളൂ. ഫാക്ടേഴ്സ് ആ നമ്പറും വണ്ണും അതേ നമ്പറും മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സിനെ നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കും. ഫാക്ടേഴ്സ് എന്താണെന്ന് ഇനിയും കൺഫ്യൂഷൻ ഉള്ളവരെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അപ്ലോഡ് ചെയ്ത വീഡിയോ പോയി കാണാം. ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾസ് എന്നുള്ള വീഡിയോ പോയി കാണാം. അപ്പൊ ഫാക്ടേഴ്സ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് വെക്കാം. അപ്പൊ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ട് ഫാക്ടേഴ്സേ ഉണ്ടാവുള്ളൂ. ഏത് പ്രൈം നമ്പർ എടുത്താലും അതിന് ആകെ രണ്ട് ഫാക്ടേഴ്സേ ഉണ്ടായിരിക്കുള്ളൂ. ആ നമ്പറും പിന്നെ വണ്ണും എല്ലാ നമ്പേഴ്സിന്റെയും ഫാക്ടർ ആയിട്ട് വരും. അതേപോലെ എല്ലാ നമ്പേഴ്സിനും ഉള്ള ഒരു ഫാക്ടറാണ് സെയിം നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ആ രണ്ട് ഫാക്ടേഴ്സ് കൂടാതെ വേറെ ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ അതിനെ നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടുവിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 × 2 = 2. പിന്നെ ഏതെങ്കിലും രണ്ട് സംഖ്യ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 2 കിട്ടുമോ? ഇല്ല. അഗെയിൻ 1 × 2 അല്ലെങ്കിൽ 2 × 1. അപ്പൊ 1 ഉം 2 ഉം മാത്രമാണ് 2 ഫാക്ടേഴ്സ്. 1 അതേ നമ്പറും. ഇനി 3 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നമുക്കറിയാം? 1 × 3 = 3. ഇനി ഏതെങ്കിലും നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 3 കിട്ടുമോ? ഇല്ല. അപ്പൊ 1 ഉം 3 ഉം മാത്രമാണ് 3 ഫാക്ടേഴ്സ്. ഇനി നമ്മൾ 4 നോക്കാം. 4 ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1 × 4 = 4. ദെൻ നമുക്ക് 2 × 2 = 4. അപ്പൊ 1, 2, 4. അപ്പൊ നമുക്ക് 4 എത്ര ഫാക്ടേഴ്സ് കിട്ടി? 1, 2, 4. 3 ഫാക്ടേഴ്സ് കിട്ടി. അപ്പോ 4 പ്രൈം ആണോ? അല്ല. ഓക്കെ, അപ്പൊ പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് മനസ്സിലായോ? 2, 3 അതൊക്കെ പ്രൈം നമ്പേഴ്സ് ആണ്. ഇനി 5, 5. 1 × 5 = 5. ഇനി 2 5 ഫാക്ടർ ആണോ? അല്ല. 3 ആണോ? അല്ല. 4 ആണോ? അല്ല. അപ്പോ 5 എന്ന് പറയുന്നതും എന്താണ്? ഒരു പ്രൈം നമ്പർ ആണ്. ഇനി നെക്സ്റ്റ് 6 ആണോ? 6 പ്രൈം നമ്പർ ആണോ? 6 1 × 6 = 2 × 3. അപ്പൊ 1, 2, 3, 6 എത്ര ഫാക്ടേഴ്സ് ഉണ്ട് 6-ന്? 4 ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ 6 പ്രൈം ആണോ? അല്ല. ഇനി 7 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്. 7 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 ഉം 7 ഉം. അപ്പൊ ആകെ 2 ഫാക്ടേഴ്സ് മാത്രം, 1 അതേ നമ്പറും മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സിനെ നമ്മള് പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കും. ഇനി പ്രൈം നമ്പേഴ്സ് അല്ലാത്ത നമ്പേഴ്സിനെ നമ്മൾ എന്ത് വിളിക്കും? പ്രൈം നമ്പേഴ്സിനല്ലാത്ത നമ്പേഴ്സിനെ പറയുന്ന പേരാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ അതിന് മുന്നേ ആയിട്ട് പ്രൈം നമ്പേഴ്സിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയായിരുന്നു? പ്രൈം നമ്പേഴ്സ് 2 is a prime number. 2 ന് 1 ഉം 2 ഉം മാത്രമേ ഫാക്ടേഴ്സ് ഉള്ളൂ. 3 is a prime number. 5 is a prime number. 7 is a prime number. 8 അല്ല 9 ആണോ 9 അല്ല. 9 3 എന്നുള്ള ഒരു ഫാക്ടറും കൂടി ഉണ്ട്. ഇനി 10 ആണോ? അല്ല. 11 is a prime number. Then 13 is a prime number.
17 as a prime number, 19 as a prime number, etc. ഓക്കെ, ഇനി കോമ്പോസിറ്റ് നമ്പേഴ്സ്. കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടിലധികം ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇവിടെ രണ്ട് ഫാക്ടേഴ്സ്, വണ്ണും അതേ നമ്പറും മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നുള്ളൂ. കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടിലധികം ഫാക്ടേഴ്സ് ഉണ്ടാവും. എക്സാമ്പിൾ 4. 4 ഫാക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു? 1, 2, 4. 4 divided by 1, 4 is divisible by 2, 4 is divisible by 4. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് 1 into 4, 2 into 2 is 4. ഇനി നെക്സ്റ്റ് നമ്പർ ഇസ് ഇവിടെ 2, 3, 4, 4 വന്നു, 5. ഇനി 6 ഇസ് എ പ്രൈം നമ്പർ, കോമ്പോസിറ്റ് നമ്പർ. ഇപ്പൊ 6 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 6. ഇനി 4 ഫാക്ടേഴ്സ് ഉണ്ട്. ഇനി നെക്സ്റ്റ് 7 വന്നു, 8. 8 ഇസ് എ കോമ്പോസിറ്റ് നമ്പർ. 8 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 into 8 is 8. അപ്പൊ 1 ഉം 8 ഉം ഫാക്ടർ ആണ്. 2 into 4 is 8. അപ്പൊ 2 ഉം 4 ഉം ഫാക്ടേഴ്സ് ആണ്. ദെൻ 3 വരുന്നുണ്ടോ? ഇല്ല. 4 വരുന്നുണ്ടോ? 4 വന്നു. ഓക്കെ, അപ്പൊ 1, 2, 4, 8, 4 ഫാക്ടേഴ്സ് ആണ് 8 ഓക്കെ. ഇനി നെക്സ്റ്റ് 9 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 into 9 is 9. ദെൻ 2 is not a factor, 3 into 3 is 9. ദെൻ 3. സോ 1, 3, 9 are factors of 9. ഇനി അതേപോലെ 10 കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. അപ്പൊ രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് വിളിക്കും. രണ്ട് ഫാക്ടേഴ്സ് മാത്രം, അതായത് 1 അതേ നമ്പറും മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കും. അപ്പൊ നിങ്ങൾ ലൈഫിൽ മറക്കാൻ പാടില്ല ഈ കോൺസെപ്റ്റ്. നിങ്ങൾ മാത്സ് പഠിക്കുന്നിടത്തോളം കാലം ഇത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ വീണ്ടും വീണ്ടും റീകോൾ ചെയ്യാനാക്കരുത്. പ്രൈം നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നമ്മൾ പ്രൈം നമ്പേഴ്സ് തുടങ്ങിയത് 2 വെച്ചാണ്, കോമ്പോസിറ്റ് നമ്പേഴ്സ് തുടങ്ങിയത് 4 വെച്ചാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് നമ്പറായ 1, 1 പ്രത്യേകത എന്താണ്? ഇത് പ്രൈം ആയിരിക്കോ കോമ്പോസിറ്റ് ആയിരിക്കോ? ഇതിന് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടോ? ഇല്ല. 1 ഒരു ഫാക്ടർ 1 മാത്രമാണ്. 1 into 1 is 1. അപ്പൊ 1 എന്ന് പറയുന്ന ഒരു ഫാക്ടർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് പ്രൈം ഫാക്ടർ ആവോ? പ്രൈം നമ്പർ ആവോ? ഇല്ല. പ്രൈം നമ്പേഴ്സിന് 2 ഫാക്ടേഴ്സ് വേണം. ഓക്കെ, ഇനി ഇത് കോമ്പോസിറ്റ് നമ്പർ ആണോ? 2 കൂടുതൽ വേണം. 2 കൂടുതൽ ഉണ്ടോ? ഇല്ല. അപ്പൊ ഒരു ഫാക്ടർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊരു എക്സെപ്ഷണൽ കേസ് ആണ്. 1 പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. അപ്പൊ നമുക്ക് പറയാം, 1 is neither a prime number. 1 ഒരു പ്രൈം നമ്പർ അല്ല, നോ കോമ്പോസിറ്റ് നമ്പർ. പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ലാത്ത ഒരേ ഒരു നമ്പർ ആണ് 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ 1 പ്രൈം ആണോ കോമ്പോസിറ്റ് ആണോ? രണ്ടും അല്ല. 1 is neither a prime nor a composite number. ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രൈം നമ്പേഴ്സിനൊക്കെ നമുക്ക് ലിസ്റ്റ് ചെയ്യാം. അപ്പൊ ഓരോ നമ്പർ എടുത്തിട്ട് അതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നതിന് പകരം ഒരു ഈസി മെത്തേഡ് ഉണ്ട്. അതാണ് സീവോ-ഇറാട്ടോസ്റ്റീൻസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. നമുക്ക് ഏത്, അപ്പം നമ്മളിപ്പോ ഇവിടെ 100 താഴെയുള്ള എല്ലാ പ്രൈം നമ്പേഴ്സിനെയും ലിസ്റ്റ് ചെയ്യും. അങ്ങനെ ഏത് നമ്പേഴ്സിന് വേണമെങ്കിലും, എത്ര പ്രൈം നമ്പേഴ്സിന് വേണമെങ്കിലും നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സീവോ-ഇറാട്ടോസ്റ്റീൻസ് എന്ന് പറയുന്നത്. അപ്പോ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് സീവോ-ഇറാട്ടോസ്റ്റീൻസ് മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് പ്രൈം നമ്പേഴ്സിനൊക്കെ ലിസ്റ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ 1 മുതൽ 100 വരെ ഇവിടെ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് റോയില് 10 നമ്പേഴ്സ്, നെക്സ്റ്റ് റോയില് 10 നമ്പേഴ്സ്. അതേപോലെ എത്ര റോസ് വേണം? 10 റോസ് വേണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 റോസ് ഉണ്ട്, 10 കോളംസ് ഉണ്ട്. അപ്പം 10 വരെയുള്ള നമ്പേഴ്സ് ആയിട്ട് ഇങ്ങനെ 100 വരെ ഇങ്ങനെ കറക്റ്റ് ഓർഡറിൽ ഒരു സ്പേസ് ഒക്കെ വിട്ട് എഴുതാം. എന്നിട്ട് നമുക്ക് പ്രൈം നമ്പേഴ്സിനെ മാത്രം റൗണ്ട് ചെയ്യാം. അത് എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം 1 നമ്പർ, 1 പ്രൈം ആണോ കോമ്പോസിറ്റ് ആണോ? 1 പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. അപ്പൊ നമുക്ക് 1 ക്രോസ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്പർ ഏതാ? 2 പ്രൈം ആണോ? 2 എ പ്രൈം നമ്പർ, നമ്മൾ ഓൾറെഡി കണ്ടു. ആകെ 2-3 നമ്പേഴ്സ് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി 2 ഒരു പ്രൈം നമ്പർ ആണ്. അതായത് 2 1 ഉം 2 ഉം മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നുള്ളൂ. ഇനി 2 മൾട്ടിപ്പിൾസ് ഒക്കെ നോക്കാം. 2, 4, 6, 8, 10. ഇപ്പോ 4 2 ഒരു ഫാക്ടർ ആണ്. 2 മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു കോമൺ ആയിട്ട് ഒരു ഫാക്ടർ ഉണ്ട്, 2. 2 ഏത് മൾട്ടിപ്പിൾസ് എടുത്താലും 2 എന്ന് പറയുന്നത് അതിന്റെ ഒരു ഫാക്ടർ ആണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അതിന് 2 മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 2 മൾട്ടിപ്പിൾസിനൊക്കെ 2 ഒരു ഫാക്ടർ ആയിട്ട് ഒന്ന് വരും. അപ്പൊ നമുക്ക് 2 മൾട്ടിപ്പിൾസ് ഒന്നും എന്തല്ല, പ്രൈം നമ്പർ അല്ല. അപ്പൊ നമുക്ക് 2 മൾട്ടിപ്പിൾസിനൊക്കെ സ്ട്രൈക്ക് ചെയ്യാം, ക്രോസ് ഔട്ട് ചെയ്യാം. ഓക്കെ, 2 മൾട്ടിപ്പിൾസ് 4. അതായത് 1 ഇടവിട്ട് വരുന്ന എല്ലാ നമ്പേഴ്സിനെയും നമ്മള്
ക്രോസ് ഔട്ട് ചെയ്യുക. ഇനി 5 വേണ്ട, 6 ക്രോസ് ഔട്ട് ചെയ്യുക. ഇനി 7 വേണ്ട, 8 ക്രോസ് ഔട്ട് ചെയ്യുക. അപ്പൊ ഒന്ന് ഇടവിട്ട് വരുന്ന എല്ലാ നമ്പേഴ്സിനും ഇങ്ങനെ നമ്മൾ ക്രോസ് ഔട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതായത് 2 മൾട്ടിപ്പിൾസ് ഒക്കെ ക്രോസ് ഔട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ രണ്ടാമത്തെ കോളം മൊത്തം ക്രോസ് ഔട്ട് ആയി പോവും, പിന്നെ നാലാമത്തെ കോളം മൊത്തം ക്രോസ് ഔട്ട് ആയി പോവും. അപ്പൊ ഇതൊന്നും പ്രൈം നമ്പേഴ്സ് അല്ല. ആറാമത്തെ കോളം മൊത്തം ക്രോസ് ഔട്ട് ആയി പോയി, എട്ടാമത്തത് മൊത്തം ക്രോസ് ഔട്ട് ആയി പോയി, ഇനി ലാസ്റ്റത്തെ കോളം കൂടി ക്രോസ് ഔട്ട് ആയി പോയി. അതായത് 2 മൾട്ടിപ്പിൾസ് ഒക്കെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്പർ, ഇവിടെ ഫസ്റ്റ് ക്രോസ് ഔട്ട് ചെയ്തു, 2 റൗണ്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്പർ 3, പ്രൈം ആണോ കോമ്പോസിറ്റ് ആണോ, ഇറ്റ്സ് എ പ്രൈം നമ്പർ. അപ്പൊ 3 കൂടി നമ്മൾ റൗണ്ട് ചെയ്യുക. ഇനി 3 മൾട്ടിപ്പിൾസിനൊക്കെ 3 കോമൺ ഫാക്ടർ ആയിട്ട് വരും. അപ്പൊ അതിൽ രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് വന്നു, 3 എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഫാക്ടറും കൂടി അതിന് മാൻഡേറ്ററി ആയിട്ട് വന്നു. അപ്പൊ നമുക്ക് 3 മൾട്ടിപ്പിൾസിനൊക്കെ ക്രോസ് ചെയ്യാം. 3 മൾട്ടിപ്പിൾസ് ഏതൊക്കെയാ? 6, അതായത് 2 ഇടവിട്ട് വരുന്ന നമ്പേഴ്സ് ഒക്കെ നമ്മൾ ക്രോസ് ഔട്ട് ചെയ്യുക. 6 ഓൾറെഡി ക്രോസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി 6 കഴിഞ്ഞാല് 2 ഇടവിട്ടിട്ട് 9, ഇനി 2 ഇടവിട്ടിട്ട് 12 ഓൾറെഡി ക്രോസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി 13 വേണ്ട, 14 വേണ്ട, 15, ഇനി ഇത് 2 വേണ്ട, 18, ഇനി ഇത് 2 വേണ്ട, 21. അതേപോലെ 3 മൾട്ടിപ്പിൾസ് ഒക്കെ നമുക്ക് ക്രോസ് ഔട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി 3 മൾട്ടിപ്പിൾസ് ഒക്കെ ക്രോസ് ഔട്ട് ചെയ്തു. ഇനി 4 നോക്കണ്ട, ക്രോസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്പർ 5, നെക്സ്റ്റ് വരുന്ന 5 റൗണ്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്പർ 5 റൗണ്ട് ചെയ്തു. ഇനി 5 മൾട്ടിപ്പിൾസ് ഒക്കെ ക്രോസ് ഔട്ട് ചെയ്യണം. 5 മൾട്ടിപ്പിൾസ് എങ്ങനെയാണ്? നമുക്ക് ഈസി ആയിട്ട് ക്രോസ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. 5 മൾട്ടിപ്പിൾസ് 10, 15, 20, 25, 10, 15, 20, 25, 30. അതായത് ഈ 5 കോളം മൊത്തം വരും, 10 കോളം മൊത്തം സ്ട്രൈക്ക് ചെയ്യുക. 35, 55, 65 ഇതൊക്കെ ക്രോസ് ഔട്ട് ചെയ്തു. ഇനി 10 കോളം മൊത്തം ക്രോസ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, അപ്പോ 5 മൾട്ടിപ്പിൾസ് ക്രോസ് ഔട്ട് ചെയ്തു. ഇനി 6 ഓൾറെഡി ക്രോസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്ന നമ്പർ ഏതാ? 7. അപ്പൊ 7 എന്ന് പറയുന്നത് സർക്കിൾ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വരുന്ന നമ്പർ സർക്കിൾ ചെയ്യുക. ഇനി 7 മൾട്ടിപ്പിൾസ് മൊത്തം ക്രോസ് ഔട്ട് ചെയ്യുക. 7 മൾട്ടിപ്പിൾസ് ഏതൊക്കെയാ? 7 കഴിഞ്ഞാല് പിന്നെ 14, പിന്നെ 21. അപ്പൊ 6 ഇടവിട്ട് വരുന്ന നമ്പേഴ്സ് ഒക്കെ ക്രോസ് ഔട്ട് ചെയ്യുക. 14 ഓൾറെഡി ക്രോസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 6 നമ്പേഴ്സ് കഴിഞ്ഞ് 21 ക്രോസ് ഔട്ട് ചെയ്തു. ഇനി 6 നമ്പേഴ്സ് കഴിഞ്ഞിട്ട് 28 ഓൾറെഡി ക്രോസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 7 മൾട്ടിപ്പിൾസ് ഒക്കെ 6 നമ്പേഴ്സ് കഴിഞ്ഞിട്ടുള്ള 1, 2, 3, 4, 5, 6 ഇത് വേണ്ട, 35, 1, 2, 3, 4, 5, 6 ഇത് വേണ്ട, 42. അതേപോലെ 6 കഴിഞ്ഞിട്ട് വരുന്ന എല്ലാ നമ്പേഴ്സും സ്ട്രൈക്ക് ഔട്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് വരുന്ന നമ്പർ ഏതാ? 8 ഓൾറെഡി കഴിഞ്ഞു, 9 കഴിഞ്ഞു, 10 കഴിഞ്ഞു, ഇനി 11 ആണ്. 11 റൗണ്ട് ചെയ്യുക. ഇനി 11 മൾട്ടിപ്പിൾസ് ഒക്കെ, 11 മൾട്ടിപ്പിൾസ് ഏതൊക്കെയാ? 22, 33, അങ്ങനെയുള്ള നമ്പേഴ്സ് ഒക്കെ നമ്മൾ സ്ട്രൈക്ക് ഔട്ട് ചെയ്യുക. 11 മൾട്ടിപ്പിൾസ് 22 സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്പർ ഏതാ? 33 സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. 44, ഈ ഡയഗണൽ ആയിട്ട് വരുന്ന എല്ലാ 88, 99 എല്ലാം ഓൾറെഡി സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന നമ്പർ ഏതാന്ന് നോക്കിയേ? 13. അപ്പൊ 13 റൗണ്ട് ചെയ്യാ. ഇനി 13, 12 ഇടവിട്ട്, 13, 10 ഇടവിട്ടാകുമ്പോ നേരെ താഴെയുള്ള നമ്പർ 23, അതിനേക്ക് 2 കൂട്ടാ. 24, 25 ഇടവിട്ടിട്ട് നെക്സ്റ്റ് 26 സ്ട്രൈക്ക് ചെയ്യുക. 26 ഓൾറെഡി സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 10 ഇടവിട്ടാകുമ്പോ 36 ആയി, 2 കൂടി കഴിഞ്ഞാല് 39, അതും സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 49 കഴിഞ്ഞിട്ട് 1, 2 കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ 52 ഓൾറെഡി സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 62 കഴിഞ്ഞിട്ട് 2 ഇടവിട്ട് വരുന്ന നമ്പർ 65, 13 മൾട്ടിപ്പിൾസ് ആണ് ഈ പറയുന്നത്. 65 ഓൾറെഡി സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 75 കഴിഞ്ഞാല് 1, 2 കഴിഞ്ഞിട്ട് 78 ഓൾറെഡി സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി 78 10 ഇടവിട്ട 88, 1, 2, 91 സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കഴിഞ്ഞു. അപ്പൊ ഇത്രയും നമ്പേഴ്സ് സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി 13 മൾട്ടിപ്പിൾസ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഇതൊക്കെ സ്ട്രൈക്ക് ഔട്ട് ചെയ്തു, 17 ആണ് റിമെമ്പറിങ്. ഇനി 17 നോക്കാം. 17 സ്ട്രൈക്ക് ഔട്ട്, 17 മൾട്ടിപ്പിൾസ് ഒക്കെ സ്ട്രൈക്ക് ഔട്ട് ചെയ്യുക. ഓക്കെ, 17 മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ ഏതാണ്? 34. അപ്പൊ അതേപോലെ 17 എല്ലാ മൾട്ടിപ്പിൾസും ഓൾറെഡി സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്പർ 19. ഇനി 19 മൾട്ടിപ്പിൾസ്, 19 മൾട്ടിപ്പിൾസ് നോക്കാൻ എളുപ്പമാണ്. 19 നെക്സ്റ്റ് മൾട്ടിപ്പിൾ ഏതാ? 38. ഇപ്പം നമ്മള് 19 10 ആവുമ്പം
29 എത്തി, 20 ആകുമ്പോ 39 എത്തി. അപ്പൊ അതിന്റെ തൊട്ട് മുന്നേയുള്ള നമ്പേഴ്സ് ഒക്കെ നമ്മൾ സ്ട്രൈക്ക് ചെയ്യാം. ഓക്കെ, 19, 18 ഇടവിട്ട് വരുന്ന നമ്പേഴ്സ് ഒക്കെ നമ്മൾ സ്ട്രൈക്ക് ഔട്ട് ചെയ്യാം. 38 രണ്ട് സ്റ്റെപ്പ് താഴോട്ട് പോവാം, 58 അതിന്റെ തൊട്ട് മുന്നേയുള്ള നമ്പർ സ്ട്രൈക്ക് ഔട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ 57, 67, 77 രണ്ട് സ്റ്റെപ്പ് താഴോട്ട് പോവാ, അതിന്റെ തൊട്ട് മുന്നേയുള്ള നമ്പർ 76 ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി രണ്ട് സ്റ്റെപ്പ് പോവാ, അതിന് തൊട്ട് മുന്നേയുള്ള നമ്പർ 95 ഒക്കെ സ്ട്രൈക്ക് ഔട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്പർ ഏതാ വരുന്നത്? 23. ഇനി 23 മൾട്ടിപ്പിൾസ് ഒക്കെ സ്ട്രൈക്ക് ഔട്ട് ചെയ്യാം. 23 മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? ഇയർ 20 സ്റ്റെപ്സ് മുമ്പോട്ട് പോവാ, 1, 2, 3 46 ആണ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 2 സ്റ്റെപ്സ് താഴോട്ട് പോവാ, 1, 2, 3 ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 69. ഇനി 2 സ്റ്റെപ്സ് താഴോട്ട് പോവാ, 1, 2, 3 92 ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാ നമ്പേഴ്സും മൾട്ടിപ്പിൾസ് ഒക്കെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനിയെല്ലാം ഇനി ഏതൊക്കെയാണ് റിമൈനിങ് എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, ഇനി റിമൈനിങ് ആയിട്ട് വരുന്നത് 29 അതേപോലെ ഇതിന്റെ മൾട്ടിപ്പിൾസ് ഒക്കെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി വരുന്ന നമ്പർ 31, നെക്സ്റ്റ് നമ്പർ 37, അതൊക്കെ റൗണ്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്പർ 41, 43, 47, 59, 61, 67, 71, 73, 79, 83, 89, 97. അപ്പൊ ഇത്രയും നമ്പേഴ്സ് ആണ് പ്രൈം നമ്പേഴ്സ്. ഫസ്റ്റ് റോയില് 2, 3, 5, 7, സെക്കൻഡ് റോയില് 10 വലിയ നമ്പേഴ്സ് എന്ന് പറയുന്നത് 11, 13, 17, 19 നാല് നെമ്പേഴ്സ്. ഇനി 20 വലുത് 23, 29 ഓൺലി. നെക്സ്റ്റ് നോ നെക്സ്റ്റ് റോ 31 and 37 ഓൺലി. നെക്സ്റ്റ് റോ 41, 43, 47. നെക്സ്റ്റ് 53, 59, 61, 67, 71, 73, 79, 83, 89, 97. അപ്പൊ ഇത്രയും നമ്പേഴ്സ് ആണ്. ഓരോ റോയിലും എത്ര നമ്പേഴ്സ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യാവുന്നതുമാണ്. അപ്പൊ നിങ്ങൾക്ക് എപ്പ ചോദിച്ചാലും അത് പ്രൈം ആണോ കോമ്പോസിറ്റ് ആണോ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ആ രീതിയിൽ നിങ്ങൾ നോക്കി അത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത് എല്ലാ സമയത്തും ഈ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കുന്നതിനെക്കാട്ടി നമ്മളിപ്പോ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പൊ ഇത് നമുക്ക് ഒരു രീതിയിൽ ഓർമ്മിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ 2, 3, 5, 7 10 താഴെയുള്ളത് നമുക്ക് എപ്പോഴും അറിയാം. ഇനി 20 താഴെയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 20 ഉം 10 ഇടയിൽ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 11, 13, 17, 19 ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കാം. അപ്പൊ ഇത്രയുമാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. 2, 3, 5, 7, 11, 13, 17, 19, 23, 29, 31, 37, 41, 43, 47, 53, 59, 61, 67, 71, 73, 79, 83, 89, ലാസ്റ്റ് 93. അപ്പൊ ഇത്രയും പ്രൈം നമ്പേഴ്സ് ആണ് 100 താഴെ വരുന്ന പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ പ്രൈം നമ്പേഴ്സ് എന്നുള്ള കോൺസെപ്റ്റും സ്റ്റീവോ ഫിറാട്ടോസിൻസ് മെത്തേഡ് വെച്ച് എങ്ങനെ പ്രൈം നമ്പേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവര് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.